മലയാളികളുടെ ഇഷ്ടനായികമാരിൽ ഒരാളാണ് കാവ്യ മാധവൻ. മലയാളത്തിന്റെ മുഖശ്രീ എന്നിങ്ങനെ പല വിശേഷണങ്ങളാണ് കാവ്യക്കുള്ളത്. ബാലതാരമായിട്ടാണ് കാവ്യ സിനിമയിലേക്ക് എത്തുന്നത്, പിന്നീട് നായികയായി തിളങ്ങി. അഭിനയത്തിന് പുറമെ മികച്ച നർത്തകി കൂടിയാണ്. ദിലീപിനെ വിവാഹം ചെയ്ത ശേഷം സിനിമയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയാണ് കാവ്യ. പൊതുവേദികളിലടക്കം വളരെ വിരളമായി മാത്രമാണ് ഇപ്പോൾ കാവ്യയെ കാണാറുള്ളത്. കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളുമെല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി കഴിയുകയാണ്. അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിലും അവരുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് ആകാംക്ഷയാണ്. അതുകൊണ്ടാകാം അവരുടെ ഒരു ചിത്രം വന്നാൽ കൂടിയും ആഘോഷത്തോടെ ആളുകൾ ഏറ്റെടുക്കുന്നത്. ഇപ്പോഴിതാ നടിയുടെ വീട് എന്ന പേരിൽ പ്രചരിക്കുന്ന ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത്. കാവ്യ ജനിച്ചു വളർന്ന വീട് ഇപ്പോൾ ജീർണാവസ്ഥയിൽ എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രം പ്രചരിക്കുന്നത്. കാവ്യ മുൻപ് പറഞ്ഞ ഏതോ അഭിമുഖത്തിൽ അവരുടെ വീട് ഒരു സാധാ ഓടിട്ട വീടായിരുന്നുവെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വീട് അവരുടേതല്ല എന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ ഇത്രയും നല്ലൊരു വീട് അന്നത്തെ കാലത്ത് മോശമാണോ എന്നാണ് മറ്റു ചിലർ ചോദിക്കുന്നത്. അതേസമയം ഇങ്ങനെ നശിപ്പിച്ചു കളയുന്നതിനും നല്ലത് വീടില്ലാത്തവർക്ക് കൊടുത്തൂടെ വീടില്ലാത്തവരുടെ വേദന അത് അനുഭവിച്ചവർക്കെ അറിയൂ എന്നും മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നു. നീലേശ്വരം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ കാവ്യ പല അഭിമുഖങ്ങളിലും സന്തോഷവതിയായിരുന്നു. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ചിത്രത്തിലേതിന് സമാനമായ ഒരു വീടിന്റെ കാര്യം കാവ്യ പറയുന്നുണ്ട്. തനിക്ക് ഒരു വയസ്സുള്ളപ്പോഴാണ് അച്ഛനും അമ്മയും വേറെ ഒരു വീട് വെച്ച് താമസം മാറിയതെന്ന് കാവ്യ പറഞ്ഞിരുന്നു. ആ വീടിനോട് ചേർന്നാണ് തന്റെ സ്കൂളും ടെക്സ്റ്റൈൽസും എന്നും നടി പറഞ്ഞിരുന്നു. ഇവരുടെ കൺമുന്നിലൂടെ തന്നെയാണ് ഞാൻ സ്കൂളിൽ പോകുന്നതും തിരിച്ചു വരുന്നതും. ഒരുപാട് ഓർമ്മകളുണ്ട്. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ സിനിമയിൽ അഭിനയിക്കുന്നത്. വളരെ ചെറിയ വേഷമായിരുന്നുവെങ്കിലും അത് നാട്ടുകാർക്ക് ഒരുപാട് സന്തോഷമാണ് നൽകിയത്. എന്നെ പരിചയമില്ലാത്ത ആളുകൾ നീലേശ്വരത്ത് കുറവാണ്. ഞാൻ വഴിയിൽ വെച്ച് ആളുകളെ കാണുമ്പോൾ പോയി സംസാരിക്കുന്നത് കാണുമ്പോൾ എന്റെ വീട്ടുകാർക്ക് അത്ഭുതമാണ്. വർഷങ്ങളായി ഞങ്ങൾ എറണാകുളത്തേക്ക് താമസം മാറിയിട്ട് ഇന്നും നീലേശ്വരം എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ്. നീലേശ്വരത്തെ കലശമുട്ടായും പൂരവും നാട്ടുകാരുമൊക്കെ മധുരമുള്ള ഓർമ്മകളാണെന്നാണ് കാവ്യ നീലേശ്വരത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ. ഈ വാക്കുകളും ഇപ്പോൾ ശ്രദ്ധേയമായി മാറുകയാണ്. അതേസമയം കാവ്യയുടെ ഒരു പഴയകാല ചിത്രവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കുഞ്ഞു മീനാക്ഷിയെ കയ്യിലെടുത്ത് നിൽക്കുന്ന ചിത്രമായിരുന്നു. ഒപ്പം തന്നെ മഹാലക്ഷ്മിക്കൊപ്പമുള്ള ചിത്രവുമുണ്ട്. കാവ്യയുടെ ഒരു ഫാൻസ് പേജിലാണ് ചിത്രം വന്നത്. നിരവധി പേരാണ് ചിത്രത്തിന് കമന്റ് ചെയ്തത്. ആദ്യ ചിത്രത്തിൽ മീനാക്ഷി തന്നെയല്ലേ എന്ന് ഒരാൾ ചോദിച്ച് ഉറപ്പുവരുത്തുന്നു. മീനാക്ഷിയെ എടുത്തു നടന്നു അന്ന്, ഇന്നോ മീനാക്ഷിയുടെ അമ്മയുമെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത്. മുൻപും മീനാക്ഷിയുടെയും കാവ്യയുടെയും പഴയകാല ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.